വെള്ള ഷർട്ടൊക്കെ ഇട്ട് നല്ല ചുന്ദരനായിട്ടിരിക്കുകയാണല്ലോ കുഞ്ഞു വാവ. ഈ കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞു വാവയാ. വാവയുടെ പേരെന്താ? പേര് ആരവ്. ആരവ്, എന്ത് നല്ല പേരാ ഇത്. ആരൊക്കെ കൂടെ വന്നേക്കുന്നേ? അമ്മി, പിന്നെ അച്ഛമ്മി, പിന്നെ പിന്നെ ഞാനു, പിന്നെ അരുല്ല. പിന്നെ അരുല്ല. പക്ഷെ വീട്ടിൽ നിന്ന് ആരാണൊക്കെ കൊണ്ടുവന്ന? പിന്നെ ചർച്ചയും അവരെയൊക്കെ മറന്നുപോയി. വിളിച്ചോണ്ട് വന്നിട്ട് അവരെയൊക്കെ ഇൻസൾട്ട് ചെയ്യുമല്ലേ ചെയ്യുന്നത്. പിന്നെ ആരുമില്ല. ഇത്രയും പേര് മതിയല്ലോ. അഞ്ചെട്ട് പേരുണ്ട് നിങ്ങള്. അച്ഛൻ വന്നിട്ടുണ്ടോ? അച്ഛന്റെ പേരെന്താ? അച്ഛ അച്ഛന്ന് വിളിച്ച അച്ഛന്റെ പേര് മറന്നുപോയി. വിനു. ചെറിയൊരു ഓർമ്മ പശു പറ്റിയതാ. വിനു, വിനു എന്ത് ചെയ്യുന്നു? എല്ലാം പഠിപ്പിച്ചതായിരുന്നു, പക്ഷെ എവിടെയോ കൈവിട്ടു പോയി. ജോലി ബാങ്കിലാണോ ജോലി ചെയ്യുന്നേ? ബാങ്കിലാ ജോലി ചെയ്യുന്ന. പുക വരുന്ന അവിടെ ഇച്ചിരി പുകച്ചിട്ടേക്കുന്നാ മോനെ. അതോ ഇവിടെ നല്ല നല്ല രസമായിട്ട് കാണാൻ. ആ ഇവിടെ കുഞ്ഞു മക്കളൊക്കെ ഇരിക്കുന്നല്ലേ, നിങ്ങളെയൊന്നും കൊതുക് കടിക്കാതിരിക്കാനായിട്ട് പുകയിട്ടേക്കണതാ. അല്ലെങ്കിൽ സുരാജേട്ടൻ അവിടെ ഇരിക്കുമ്പോ സുരാജേട്ടനും കൊതുക് കടിക്കില്ലേ, അതുകൊണ്ട് അവിടെ പുകയിട്ടേക്കണതാ. അമ്മയുടെ പേരെന്താ? ജീജോട് ഇഷ്ടല്ലേ നിങ്ങൾ ദേഷ്യപ്പെട്ട് പറയുന്നേ? ജീജന് ഇഷ്ടല്ലേ? സ്വന്തം അമ്മ ഇഷ്ടമല്ല. അമ്മയുടെ ഇപ്പുറത്ത് ആ നീലയും മഞ്ഞ സാരി ഉടുത്തിരിക്കുന്ന ആരാ? അതാരാ? അച്ഛമ്മ. അച്ഛമ്മേനെ ഇഷ്ടല്ലേ? ഇഷ്ടമല്ല. ഇപ്പുറത്തൊരു ബനിയൻ ഇട്ട് ഒരു പയ്യൻ ഇരിക്കുന്നുണ്ടല്ലോ, അതാരാ? എന്തോ ചെറിയച്ഛനെ ഇഷ്ടാണോ? ഇഷ്ടമല്ല. ആ അതിന്റെ ഇപ്പുറത്ത് ഒരു ചുരിദാർ ഇട്ടിരിക്കുന്നുണ്ടല്ലോ, അതാരാ? ചെറിയമ്മ. ചെറിയമ്മേനെ ഇഷ്ടാണോ? ഈ ഇഷ്ടമില്ലാത്തവരെയൊക്കെ വിളിച്ച് പണി കൊടുക്കാനാണോ ഇവിടെ കൊണ്ടുവന്നിരുത്തിയേക്കുന്നത്? അച്ഛനെങ്കിലും ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ. കുടുംബം വെറുത്തിട്ട് കുട്ടിപ്പട്ടാളത്തിലേക്ക് വീട്ടുകാരെയും കൊണ്ട് ഒഴിവാക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു കുട്ടി. എന്നെ ഇഷ്ടമാണോ? എല്ലാത്തിനോടും വിരക്തിയും വെറുപ്പുമാണല്ലോ. ഞാൻ ഇതുപോലെ 1.5 kg മേക്കപ്പ് ഇട്ട് നിന്നിട്ടും എന്നെ ഇഷ്ടപ്പെട്ടില്ല? ആൺകുട്ടികളെ ഒന്നും മേക്കപ്പ് ഇടാൻ പാടില്ല. പെൺകുട്ടികളാ മേക്കപ്പ് ഇടുക. ഞാൻ പെണ്ണാ, മനസ്സിലായില്ലേ അത് കണ്ടിട്ട്? ഞാൻ പെണ്ണാ അല്ല. അല്ലേ? ഞാൻ പെണ്ണാണ്. അല്ലേ? ഞാൻ പെണ്ണാണ്. അല്ല. ആൺകുട്ടികളെ എന്താ പോ? ആൺകുട്ടികളെ ഇടു, ആ പൊടിയിടൂല്ല. ആ പൊടിയിടൂല്ല. പെൺകുട്ടികളാ. ഞാൻ ദേ പൊടിയിൽ മുങ്ങി കുളിച്ചാ വന്നേക്കുന്നത്. ഞാൻ പെങ്കൊച്ചായതുകൊണ്ടാ. അല്ലേ? പെണ്ണാന്ന് സമ്മതിച്ചോ? ഇതിന്റെ ഞാനേ ഇവിടെ ഞാനിട്ടത് ഒക്കെ ഞാനേ എന്റെ കുപ്പായത്തോണ്ട് മായ്ച്ചു കളഞ്ഞു. ആണോ? ആ ആൺകുട്ടികൾ മേക്കപ്പ് ഇടില്ല എന്നുള്ളത് ഉള്ള മേക്കപ്പ് ഒക്കെ കുപ്പായത്തിൽ മായ്ച്ചു കളഞ്ഞു. ആൺകുട്ടികൾ ഇച്ചിരി മേക്കപ്പ് ഇട്ടാലൊക്കെ നല്ലതാ, വലുതാവുമ്പോ സിനിമാ നടനൊക്കെ ആവണ്ടേ? അതെ, ഞാനേ അത് ഇടാത്തതേ. ആൺകുട്ടികളെ അത് ഇടാത്തതേ. നമ്മളെ പെൺകുട്ടികളൊക്കെ അത് ഇടും, ആൺകുട്ടികളെ അത് ഇടൂല. ഉറപ്പിച്ച്. ആൺകുട്ടികൾ മേക്കപ്പ് ഇട്ട് എന്താ കുഴപ്പം? ആൺകുട്ടികളെ ഇട്ടാലേ അവരെ അമ്മ കാണുമ്പോളേ അമ്മക്ക് മായ്ച്ചു കൊണ്ടുപോകും. അമ്മക്ക് മായ്ച്ചു കൊണ്ടുപോകും? അയ്യല്ല, കുട്ടികൾ മായ്ച്ചോണ്ടാകും. അതാ പറഞ്ഞു. ചെറിയ പെൺകുട്ടികൾ ഇടുന്നുണ്ടല്ലോ മേക്കപ്പ്. അതെ, ആൺകുട്ടികളെ ഇടാത്തതേ. ഞമ്മളെ അതെ ഇടണതേ, ഞമ്മക്ക് അത് മായ്ച്ചു കളയാനാ. ശരി, ഇപ്പൊ ഇട്ട മേക്കപ്പ് മായ്ച്ചു കളഞ്ഞു, തീർന്നല്ലോ പ്രശ്നം. ആണുങ്ങളും മേക്കപ്പ് ഇടാൻ പാടില്ല, പെണ്ണുങ്ങളും മേക്കപ്പ് ഇടും, തീർന്നേ പ്രശ്നം. ആദ്യം ഒരു തീരുമാനത്തിലില്ലെങ്കിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഞാൻ ആണാണോ പെണ്ണാണോ? ഉറപ്പിച്ചല്ല. ഭാഗ്യം രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ തന്നെ എല്ലാവരും എന്നെ കാണുമ്പോ ഓ അളിയ ഓ എന്നെ വെച്ചു എന്നൊക്കെ ചോദിക്കുന്ന. ഇതിപ്പോ ഇനി ഊട്ടി ഉറപ്പിക്കൂല. അതെ, ഞാൻ പെൺകുട്ടിയല്ല പറയണത്, വെറുതെ പറയാ. വെറുതെ പറഞ്ഞതായിരുന്നല്ലേ ഞാൻ, പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുത്തു. യു ആർ സേയിങ് ഇറ്റ് ജസ്റ്റ് ഫോർ ഫൺ. പക്ഷെ എനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കി. അത് ഞാനേ അതെ വെറുതെ പറയാതെ ഞാൻ അത് പറഞ്ഞത്. ശരി, സമ്മതിച്ചു. അപ്പൊ നമ്മൾ തമ്മിൽ കോംപ്രമൈസിലെത്തി. വെറുതെ തമാശക്ക് പറഞ്ഞു, കുഴപ്പമില്ല. ഞാൻ തമാശക്കാ പറഞ്ഞു. ശരി, മനസ്സിലായി എനിക്ക്. കൈ ഒഴിഞ്ഞു എന്നെ. ആ